രണ്ടോ അതിലധികമോ പ്രദേശങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചേരി തിരിഞ്ഞ് പോരാടുന്നതിനാണ് നമ്മൾ സാധാരണയായിട്ട് യുദ്ധം എന്ന് പറയുന്നത്. പൊതുവെ യുദ്ധങ്ങൾ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ വളരെ തമാശ കലർന്നതും വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളരെ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള യുദ്ധങ്ങളും നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെയുള്ള രണ്ട് സംഭവങ്ങളെയാണ് നമ്മൾ ഇന്ന് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ടോക്ക്. Hold up. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എമു വാറിനെ കുറിച്ചിട്ടാണ്. 1932 ഈ എമു വാർ നടക്കുന്നത്. എമു എന്ന പക്ഷിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണ്, വളരെ വേഗതയിൽ ഓടുന്ന ഒരു പക്ഷിയാണ്, കൂടാതെ നല്ല പ്രതിരോധ ശേഷിയുള്ള പക്ഷിയാണ്. മാത്രമല്ല ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷി കൂടിയാണ് എമു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നടക്കുന്നതും ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് തിരികെ എത്തിയ പട്ടാളക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് അവർക്ക് ഭൂമി കൊടുത്തു. മാത്രമല്ല ഒരു യുദ്ധം കഴിഞ്ഞതുകൊണ്ട് തന്നെ വളരെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഓസ്ട്രേലിയൻ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അവരെ കൃഷിയിൽ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. കാർഷികപരമായിട്ട്, അതായത് ഗോതമ്പ്, കന്നുകാലി വളർത്തൽ തുടങ്ങിയവയിൽ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും സബ്സിഡികൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ വിലയിടിവ് കാരണവും വിളകൾക്ക് ന്യായമായിട്ടുള്ള വില ലഭിക്കാത്തത് കൊണ്ടും തന്നെ അതൊക്കെ വളരെ പരാജയപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെയായിരുന്നു ഓസ്ട്രേലിയ വീണ്ടും പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സമയത്താണ് എമു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പക്ഷികളുടെ ഒരു വരവ്. ഓസ്ട്രേലിയയിൽ ഈ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നും തീരപ്രദേശത്തേക്ക് ഈ എമു പക്ഷികൾ സാധാരണയായിട്ട് ദേശാടനം നടത്താറുള്ളതാണ്. പക്ഷേ ആ ഒരു ടൈമിൽ സിറ്റുവേഷൻ മാറിയപ്പോൾ, അതായത് ഓസ്ട്രേലിയയിലെ ആളുകൾ എല്ലായിടത്തും വ്യാപകമായിട്ട് കൃഷി ആരംഭിച്ചു, കന്നുകാലി വളർത്തൽ, പിന്നെ ഈ കന്നുകാലികൾക്ക് കരുതി വെച്ചിട്ടുള്ള കാലിത്തീറ്റ, അതുപോലെ ഇതെല്ലാം കൂടി ആയ സമയത്ത് എമു പക്ഷികൾ ആ ഒരു പ്രദേശത്തേക്ക് കൂട്ടമായിട്ട് എത്താൻ തുടങ്ങി. അവ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കുകയും അതുപോലെ വിളകൾ തിന്നൊടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. കർഷകർ മറ്റ് ചെറിയ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം മുയലുകൾ ഒക്കെ പോലെയുള്ള ചെറിയ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷിയിടത്തിൻ്റെ ചുറ്റുപാടും വേലികൾ പണിതിരുന്നു. പക്ഷേ ഈ കൂട്ടത്തോടെ വന്നിട്ടുള്ള ഈ എമു പക്ഷികൾ ആ വേലികളൊക്കെ പൊളിച്ച് കളയുകയും അതിനുള്ളിൽ കയറുകയും ചെയ്തു. അതോടുകൂടിയിട്ട് ഈ ചെറിയ മൃഗങ്ങൾ, അതായത് മുയലുകൾ പോലെയുള്ള ചെറിയ മൃഗങ്ങൾക്ക് ആ കൃഷിയിടത്തിലേക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാനും പറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഈ എമു പക്ഷികൾ വളരെ വലുതുമാണ്, കൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പക്ഷികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നിരുന്ന പക്ഷികളെ അവിടെയുള്ള ആളുകൾക്ക് പ്രതിരോധിക്കാനും അവയെ ഓടിച്ചു വിടാനും ഒന്നും ഒട്ടും പറ്റുമായിരുന്നില്ല. അങ്ങനെ മുൻ സൈനികരായിരുന്ന അവിടുത്തെ കർഷകർ ഓസ്ട്രേലിയൻ ഡിഫൻസ് മിനിസ്റ്റർക്ക് നൽകിയിട്ടുള്ള നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എമു പക്ഷികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തോക്കുകളും അതുപോലെ തന്നെ സോൾജേഴ്സിനെയും വിട്ടു നൽകുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ എമു പക്ഷികളെ പിടിക്കാനുള്ള ആദ്യ ദിവസത്തെ അറ്റംപ്റ്റ് തന്നെ ഫെയിലായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ആദ്യ ദിവസം തന്നെ കനത്ത മഴയെ തുടർന്ന് അവർക്ക് ഈ ഒരു അറ്റംപ്റ്റ് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. ഓസ്ട്രേലിയയിലെ ക്യാമ്പിയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതലായിട്ടും ഈ എമു പക്ഷികൾ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സൈന്യം ആ ഒരു പ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് ചെയ്തത്. ആ ഒരു ദിവസം ഏതാണ്ട് 50 വരുന്ന പക്ഷിക്കൂട്ടത്തെ അവർക്ക് കാണാനിടയായി. അങ്ങനെ അവർ ആ പക്ഷിക്കൂട്ടത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ അറ്റാക്ക് ചെയ്തു തുടങ്ങി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ എമു പക്ഷികൾ 50 നിന്നും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പല ദിക്കുകളിലേക്കും പെട്ടെന്ന് ഓടിമറഞ്ഞു. 10-12 എണ്ണത്തെ മാത്രമാണ് ആദ്യത്തെ ദിവസം അവർക്ക് കൊല്ലാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ദിവസം ഏതാണ്ട് 1000 വരുന്ന ഈ എമു പക്ഷികളുടെ ഗ്രൂപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ പട്ടാളക്കാർ നീങ്ങി. തോക്കുകളും ഇതൊക്കെ കൊണ്ട്, സാധനങ്ങളൊക്കെ കൊണ്ട് പട്ടാളക്കാർ നീങ്ങി. പക്ഷേ അന്നും വെറും 20 എണ്ണത്തെ മാത്രമാണ് പട്ടാളക്കാർക്ക് കൊല്ലാൻ സാധിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ട്രക്കുകളിൽ മെഷീൻ ഗണ്ണുകളൊക്കെ വരെ ഘടിപ്പിച്ചുകൊണ്ട് ഈ പട്ടാളക്കാർ എമു പക്ഷികളുടെ പുറകെ ഓടിയിട്ടുണ്ട്. പക്ഷേ അത്തരം ശ്രമങ്ങളെല്ലാം ഈ പരാജയത്തിലാണ് കലാശിച്ചിട്ടുള്ളത്. കാരണം ഈ എമു പക്ഷികൾ വളരെ സ്പീഡിൽ ഓടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ദുർഘടമായിട്ടുള്ള വഴികളായിരുന്നു ആ ഏരിയകളിലൊക്കെ. അത്തരം സ്ഥലങ്ങളിലൂടെ ട്രക്കുകളിലൊക്കെ ട്രക്കുകൾക്ക് പോവുക വളരെ അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം പരാജയത്തിലാണ് കലാശിച്ചത്.
ഏതാണ്ട് 8 ദിവസം പിന്നിട്ടപ്പോൾ ഏകദേശം 200 ന് അടുത്ത് എമു പക്ഷികളെ മാത്രമാണ് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഈ പക്ഷികളെ വളരെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ള ഒരു വ്യാമോഹം ഏകദേശം 8 ദിവസം കൊണ്ട് തന്നെ അങ്ങോട്ട് മാറി കിട്ടി ആ ഒരു സമയത്ത് തന്നെ പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ മാധ്യമങ്ങളിൽ നിന്നും രൂക്ഷമായിട്ടുള്ള വിമർശനം ഗവൺമെന്റിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എമു പക്ഷികളെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് കീഴടക്കാനുള്ള ആ ഒരു മാർഗം പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീടും ഈ എമു പക്ഷികൾ കാർഷിക മേഖലകളിലേക്ക് വരികയും ഈ വിളകളൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെതിരെ പരാതികൾ ഗവൺമെൻറ്റിലേക്ക് പോയിട്ടുമുണ്ട് പക്ഷേ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്തരം പരാതികളെല്ലാം പിന്നീട് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പിന്നീട് സമ്മാന പദ്ധതിയൊക്കെ ആരംഭിച്ചിരുന്നു അതായത് എമു പക്ഷികളെ പിടിക്കുന്ന ആളുകൾക്ക് സമ്മാനം നൽകിക്കൊണ്ടുള്ള പദ്ധതികളൊക്കെ ആരംഭിച്ചിരുന്നു അതിലൂടെ തന്നെ ഒരുപാട് എമു പക്ഷികൾ ഓസ്ട്രേലിയയിൽ ഇല്ലാതെയായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയുധധാരികളായ പട്ടാളക്കാരുടെ മുന്നിൽ നിരായുധരായിട്ടുള്ള എമു പക്ഷികൾ വിജയിക്കുന്നൊരു കാഴ്ചയായിരുന്നു ഇതിലൂടെ ഉണ്ടായിരുന്നത് അടുത്തതായിട്ടുള്ള സംഭവത്തിൻ്റെ പേരാണ് പിഗ് വാർ ഈ ഒരു പിഗ് വാർ നടക്കുന്നത് 1859 നടക്കുന്ന സ്ഥലം സാൻജ്വാൻ എന്നു പേരുള്ള ഒരു ഐലൻഡിലാണ് ഒരു ചെറിയ ദ്വീപിലാണ് അതായത് ഈ ഒരു ദ്വീപ് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കൊളംബിയയുടെയും പ്രത്യേകിച്ച് വാൻകൂവറിൻ്റെയും അതുപോലെ അമേരിക്കയിലെ വാഷിങ്ടൺ സ്റ്റേറ്റിൻ്റെയും നടുവിലാണ് നടുവിൽ നിൽക്കുന്നൊരു ഐലൻഡാണ് ഈ സാൻജ്വാൻ എന്നു പേരുള്ള ദ്വീപ് ആ ഒരു ഏരിയയിൽ ഒരുപാട് ഐലൻഡ്സ് ഉണ്ടായിരുന്നു അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐലൻഡായിരുന്നു ഈ സാൻജ്വാൻ ഐലൻഡ് അതായത് ബ്രിട്ടനും അമേരിക്കയും അവകാശം ഉന്നയിച്ചിരുന്ന ഒരു തർക്കപ്രദേശം തന്നെയായിരുന്നു ഈ സാൻജ്വാൻ ഐലൻഡ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളും അമേരിക്കക്കാരായിട്ടുള്ള ആളുകളും ഒരുപോലെ അവിടെ താമസിക്കുകയും തൊഴിൽ ചെയ്ത് ജീവിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ 1859 June 15 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് ഒരു അമേരിക്കൻ കർഷകനായിട്ടുള്ള ലെയ്മാൻ കട്ട്ലർ എന്നു പേരുള്ള ഒരു അമേരിക്കൻ കർഷകൻ അവിടെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നു അതായത് കിഴങ്ങുകൾ അതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്തിട്ട് ആ ഒരു ഐലൻഡിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ലെയ്മാൻ കട്ട്ലർ എന്നായിരുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ അയാൾ നോക്കുന്ന സമയത്ത് അയാളുടെ ഈ കൃഷിയിടത്തിൽ ഒരു പന്നിയെ കാണാനിടയായി അതായത് അയാളുടെ കൃഷി ചെയ്യുന്ന അയാളുടെ കിഴങ്ങുകളും കാര്യങ്ങളുമൊക്കെ ഈ പന്നി തിന്ന് നശിപ്പിക്കുന്നതായിട്ട് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അയാളുടെ ഗൺ എടുത്തിട്ട് ആ പന്നിയെ വെടിവെച്ച് കൊന്നു ചാൾസ് ഗ്രിഫിൻ എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷ് പൗരൻ്റെതായിരുന്നു ആ പന്നി അയാൾ ഒരുപാട് പന്നികളെ വളർത്തിയിരുന്നു അതിലൊന്നിനെയായിരുന്നു ഈ അമേരിക്കൻ പൗരൻ വെടിവെച്ച് കൊന്നിട്ടുള്ളത് അങ്ങനെ ഈ ബ്രിട്ടീഷ് പൗരൻ തൻ്റെ ആ പന്നി അന്വേഷിക്കാൻ വരുന്ന സമയത്ത് ചത്തുകിടക്കുന്ന അതിനെ കാണുകയും പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തർക്കം ഉടലെടുക്കുകയും ചെയ്തു പന്നിയെ കൊന്നതിനുള്ള നഷ്ടപരിഹാരമായിട്ട് $10 ബ്രിട്ടീഷ് പൗരന് നൽകാമെന്ന് അമേരിക്കക്കാരൻ സമ്മതിച്ചു പക്ഷേ ഈ ബ്രിട്ടീഷ് പൗരൻ അതിന് സമ്മതമായിരുന്നില്ല അയാൾ പറഞ്ഞു അയാൾക്ക് $10 അല്ല വേണ്ടത് മറിച്ച് $100 നഷ്ടപരിഹാരമായിട്ട് കിട്ടേണ്ടതെന്ന് അയാൾ ആവശ്യപ്പെട്ടു പക്ഷെ അമേരിക്കക്കാരൻ അതിന് ഒരുക്കമായിരുന്നില്ല കാരണം അയാളുടെ വശത്തും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഇതോടുകൂടിയിട്ട് ഈ ബ്രിട്ടീഷ് പൗരൻ അതായത് ബ്രിട്ടീഷ് അതോറിറ്റിയെ ഈ ഒരു വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് വന്നിട്ട് ഈ അമേരിക്കൻ പൗരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം അത് ഇത്തിരി ആ ഒരു പ്രശ്നം ഇത്തിരി വഷളായി അതായത് അവിടെയുള്ള അമേരിക്കൻ ജനത അമേരിക്കൻ ഗവൺമെൻറ്റിനെ കാര്യം അറിയിക്കുകയും അവർക്ക് പ്രൊട്ടക്ഷൻ വേണം അതായത് മിലിറ്ററി പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് US ജനറലിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 66 സോൾജിയേഴ്സിനെ ഈ ഒരു ഐലൻഡിലേക്ക് US അയച്ചു നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ദ്വീപ് ഒരു തർക്കപ്രദേശമാണ് അതായത് ബ്രിട്ടനും അമേരിക്കയും അവകാശം ഉന്നയിക്കുന്ന ഒരു ഭൂമിയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കം ഉണ്ടായതോടുകൂടിയിട്ട് സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ കരുതി എന്ന് അമേരിക്ക ഈ ഒരു ദ്വീപ് പിടിച്ചടക്കാനുള്ള പ്ലാനിങ്ങിലാണെന്ന് അതോടുകൂടി ബ്രിട്ടൻ തിരിച്ച് അതിനെ പ്രിവെൻ്റ് ചെയ്യാനൊക്കെ കൂടെ വേണ്ടിയിട്ട് ബ്രിട്ടൻ 3 വാർഷിപ്പുകൾ ഈ ഒരു ദ്വീപിലേക്ക് അയച്ചു അങ്ങനെ പതിയെ പതിയെ 2 കൂട്ടരുടെയും മിലിറ്ററി ഫോഴ്സ് അതായത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും മിലിറ്ററി ഫോഴ്സ് ആ ഒരു ഐലൻഡിലേക്ക് വന്നു തുടങ്ങി അതായത് ആ ഒരു ഐലൻഡിൻ്റെ നോർദേൺ സൈഡിൽ ബ്രിട്ടൻ്റെ മിലിറ്ററി ഫോഴ്സും സദേൺ സൈഡിൽ അമേരിക്കയുടെ മിലിറ്ററി ഫോഴ്സും നിലയുറപ്പിച്ചു അങ്ങനെ 1872 ജർമ്മനിയുടെ മധ്യസ്ഥതയിലാണ് ഈ ഒരു തർക്കം പരിഹരിക്കുന്നത് അവസാനം അമേരിക്ക ഈ ഒരു വിഷയത്തിൽ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്
ഏകദാണ്ട് 1872 തന്നെ ബ്രിട്ടൻ അവിടെ നിന്നും ആ ഒരു ഐലൻഡിൽ നിന്നും പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പന്നി കാരണം ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ ഏതാണ്ട് വലിയ വിമർശനങ്ങൾക്കും അതായത് കളിയാക്കലുകൾക്കും ഇടവരുത്തിയിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എമു വാറിനെ കുറിച്ചും പിഗ് വാറിനെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.